വർത്തമാന കാലഘട്ടത്തിൽ മക്കളെയും കൊണ്ട് കൗൺസിലിംഗിനായി വരുന്ന മാതാപിതാക്കളുടെ പ്രായം 45 50 അടുത്താണ്. അവർ പലപ്പോഴും കുഞ്ഞുങ്ങളെ പുറത്തിരുത്തിയിട്ട് അകത്തു വന്ന് നമ്മളോട് കണ്ണീരണിഞ്ഞുകൊണ്ടാണ് പല പല കഥകളും പറയുന്നത്. സത്യം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ നിമിഷങ്ങളിൽ വളരെ കരുത്തോടെ ജീവിച്ചവർ 40 പിന്നിടുമ്പോൾ പ്രായാധിക്യം ബാധിച്ചു, അല്ലെങ്കിൽ തങ്ങൾ ദുർബലപ്പെടുന്നുവെന്നും തങ്ങൾ ഒറ്റപ്പെടുന്നുവെന്നും തങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് മുകളിലേക്ക് മക്കൾ വളരുന്നു എന്നുമൊക്കെ പറയാറുണ്ട്. അതിനൊക്കെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. കമലാദാസ് എന്ന കമലാസുരിയയുടെ വളരെ പ്രശസ്തമായ കവിതകളിലൊന്നായ മിഡിൽ ഏജ് വായിച്ചപ്പോഴാണ് ഇന്നത്തെ കാലത്തെ 40 പിന്നിട്ട 50 മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൻ്റെ മനോഹരമായ ഒരു വിശദീകരണം കേൾക്കാനിടയായത്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് പറയണമെന്നും വിചാരിച്ചത്. സാധാരണ നാം വിചാരിക്കുന്നത് പോലെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ, വാർദ്ധക്യത്തെക്കുറിച്ച് ഓർത്തു പോകുന്നത്, അല്ലെങ്കിൽ ചിന്തിച്ചു പോകുന്നത്, അല്ലെങ്കിൽ തങ്ങൾ ദുർബലരായി പോകുന്നു എന്ന് തിരിച്ചറിയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യം കുറയുമ്പോഴോ, തൊലിക്ക് ചുളിവ് വീഴുമ്പോഴോ, മുഖത്തിൻ്റെ പ്രസാദം കുറയുമ്പോഴോ, പിതാക്കന്മാരാണെങ്കിൽ മുടി കൊഴിയുമ്പോഴോ മുടി നരയ്ക്കുമ്പോഴോ ഒന്നുമല്ല. മറിച്ച് തങ്ങൾ ആറ്റുനോറ്റ് വളർത്തിയ മക്കൾ വളരെ പരുഷഭാവത്തോടെ പലതും പറയാൻ തുടങ്ങുമ്പോഴാണ് അവർ ആരെങ്കിലും കേട്ടോ എന്ന ഭാവത്തിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കുന്നത്. സത്യത്തിൽ പുറം ലോകത്തിലേക്കല്ല നോക്കുന്നത്, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ്. കാരണം അവർക്കറിയാവുന്ന ഒരു മകനുണ്ട്. ആ മകൻ വളരെ നിഷ്കളങ്കമായ രൂപത്തോടെയും ഭാവത്തോടെയും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ശേഷം തൊട്ടടുത്ത് ചൂടും തണുപ്പും ഒക്കെ ഉണ്ടാകുമ്പോഴും അതൊന്നും ഏൽക്കാതെ തുണിയിൽ പൊതിഞ്ഞും സ്വന്തം ശരീരത്തിലെ ചൂട് പകർന്നും ചേർത്ത് വെച്ചുറക്കുന്ന ഒരു മകനെയും മകളെയും അവർക്കറിയാം. എല്ലാത്തിനും അമ്മ വേണമെന്നും അച്ഛനാണ് എൻ്റെ ഹീറോ എന്നും പ്രഖ്യാപിക്കുന്ന ബാല്യത്തിൻ്റെ മക്കൾ ഏതെങ്കിലും പുറത്തേക്ക് ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങളും ഒപ്പം വരുന്നു എന്ന് പറയുകയും അമ്മ വാരിത്തരുമോ എന്ന് ചോദിക്കുകയും അമ്മയുടെ ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ചും പറയുന്ന മക്കൾ, അച്ഛൻ്റെ ഭാവങ്ങൾ അനുകരിക്കുന്ന മക്കൾ, അച്ഛൻ്റെ രൂപഭാവത്തിൽ വസ്ത്രങ്ങൾ അണിയുകയും അതുപോലെ മുടിയൊക്കെ കോതി ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മക്കൾ. എന്നാൽ പിന്നീട് കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പുറത്തേക്ക് പോകാനായി അമ്മ കൂട്ടിനായി ക്ഷണിക്കുമ്പോൾ, ഞാൻ വരുന്നില്ലെന്നും അമ്മ തനിച്ചങ്ങ് പോയാൽ മതിയെന്നും എനിക്കവിടെ വരുന്നത് ഇഷ്ടമല്ലെന്നും പറയുന്ന മകളുടെയും മകൻ്റെയും രൂപവും ഭാവവും കാണുമ്പോഴാണ് അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ വാർദ്ധക്യം തോന്നി തുടങ്ങുന്നതെന്ന് മിഡിൽ ഏജ് എന്ന ആ മനോഹരമായ കവിതയിൽ കമലാസുരിയ പറയുന്നുണ്ട്. സത്യമാണ്, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും തങ്ങളെ ആശ്രയിച്ച്, തങ്ങളുടെ സ്നേഹം കൊതിച്ച്, അമ്മയാണ് അച്ഛനാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞു വളരുന്ന മക്കൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമെത്തുമ്പോൾ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നും ഞാനാണെല്ലാം തീരുമാനിക്കുന്നതെന്നും എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നതാണ് എൻ്റെ നന്മയ്ക്ക് ഏറ്റവും അനിവാര്യമെന്നുമൊക്കെ ശബ്ദം അല്പമുയർത്തി പറഞ്ഞു തുടങ്ങുന്നിടത്താണ് സത്യത്തിൽ മാതാപിതാക്കൾ ദുർബലരായി തുടങ്ങുന്നത്. ഭക്ഷണത്തിന് കുറ്റം പറയുകയും അതോടൊപ്പം തന്നെ ശാസിക്കുന്നതിനെ വളരെ അരോചകമായും അസഹിഷ്ണുതയോടെ കാണുകയും നന്മയുടെ വഴികളാണെന്ന് ഉദ്ദേശിച്ച് അവർ പറയാൻ തുടങ്ങുന്നതിനെയെല്ലാം തിരിച്ച് തറുതലയെന്നോ മറുപടിയെന്നോണം ഉറച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുറിയുന്ന മുറിവിൻ്റെ രക്തകണങ്ങൾ, കണ്ണിൽ നിറയുന്ന കണ്ണീരിൻ്റെ ഭാവങ്ങൾ, അത് പലപ്പോഴും കൗമാരത്തിൻ്റെ തീക്ഷ്ണതയിൽ, യൗവനത്തിൻ്റെ ചൂടിൽ ഈ മക്കൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാസ്തവം. മകൻ പുറത്തേക്ക് പോകുന്ന നേരത്ത് അവൻ അടുക്കി വച്ചിരിക്കുന്ന പുസ്തകങ്ങളും അവൻ വീട്ടിൽ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളുമൊക്കെ പോയി നോക്കി നിൽക്കുന്ന അമ്മ, സത്യം പറഞ്ഞാൽ ആ വസ്ത്രങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും കാണാൻ ശ്രമിക്കുന്നത് ബാല്യത്തിൽ തൻ്റെ ഉദരത്തിൽ നിന്ന് ഉദയം ചെയ്ത ആ കുഞ്ഞിൻ്റെ ജീവൽ ചക്രങ്ങളും ജീവൽ കാലഘട്ടവുമാണ്. അവിടെ മകൻ തിരിച്ചു വന്നൊരു പക്ഷേ എൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന അമ്മയെ കുറ്റം പറയുമ്പോൾ വല്ലാതെ തളർന്നു പോകാറുണ്ട്, തകർന്നു പോകാറുണ്ട്. ആ ഒരു മറുപടിയിൽ തന്നെ ചിലപ്പോൾ 10 പ്രായം കൂടിയെന്നും വന്നേക്കാം. കൗമാരത്തിൽ ഭക്ഷണം ഒരുക്കിത്തന്ന്, പുസ്തകം ബാഗിലാക്കിത്തന്ന്, അത് തോളിലണിഞ്ഞുകൊണ്ട് ഇന്ന് സ്കൂൾ ബസ്സുകളിലേക്ക് നടന്നു പോകുന്ന മക്കളെ നോക്കി ഉമ്മറപ്പടിയിൽ നിൽക്കുന്ന മാതാപിതാക്കളെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ നടന്നു പോകുന്നത് അവരുടെ ഹൃദയത്തിലൂടെയാണ്.
നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഒരു കാലത്തും ഇന്ന് വരെ രചിക്കപ്പെട്ടിട്ടില്ലാത്ത ഏറ്റവും മനോഹരമായ ആഴമുള്ള പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹാഗീതികളുടെ തുടിപ്പാണ് ആ ഹൃദയത്തിൻ്റെ തുടിപ്പിലൂടെ ആ മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. അത്രയും ആഴത്തിലുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയുമാണ് പലപ്പോഴും ഇത്തരം നിഷേധഭാവങ്ങളിൽ, തിരിച്ചടിക്കുന്ന മറുപടികളിൽ, അവരെ ഓർക്കാതെ ഇഷ്ടപ്പെട്ടവളോടൊപ്പം ഇഷ്ടപ്പെടുന്നവനോടൊപ്പം ഇറങ്ങിപ്പോകണമെന്ന് വാശി പിടിക്കുകയും പലപ്പോഴും സ്വയം അപമാനിതരായി തലകുനിക്കുകയും ചെയ്യേണ്ടി വരുന്ന മാതാപിതാക്കളുടെ കണ്ണീരിൻ്റെ കഥ മക്കളൊന്ന് ഓർക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിതൊക്കെ പറഞ്ഞത്. വിവാഹത്തിന് നാട് മുഴുവൻ ക്ഷണിച്ച ശേഷം അതിൻ്റെ തലേന്നാൾ മകളെ തൊഴാനായി ക്ഷേത്രത്തിൽ പറഞ്ഞുവിട്ട് കാത്തിരിക്കുന്ന അച്ഛനു മുന്നിലേക്ക് കൊണ്ടുപോയ ഓട്ടോക്കാരനും സുഹൃത്തും അവൾ തൊഴുതട്ട് ആ വഴി അങ്ങ് പോയി എന്ന് വന്ന് തിരിച്ചു പറയുമ്പോൾ അവരുടെ കൺമുന്നിൽ ഈ ലോകം ഇടിഞ്ഞു വീഴുന്ന നിമിഷങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. ആ വേദനയ്ക്ക് പകരമായി ഒരുപക്ഷെ കാലം നിങ്ങളെ ഇട്ട് വേദനിപ്പിക്കുമ്പോൾ ഒന്ന് ഓടി വന്ന് മാപ്പ് പറയാൻ, ഒന്ന് ഓടി വന്ന് ചേർത്ത് പിടിക്കാൻ, തെക്ക് വടക്ക് തൊഴിലില്ലാതെ ഉത്തരവാദിത്വമില്ലാതെ അലഞ്ഞു തിരിയുമ്പോൾ എൻ്റെ അമ്മയെന്ന് പറഞ്ഞത്, എൻ്റെ അച്ഛനെന്ന് ഓർമ്മിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു വന്ന് ആ കാലിൽ വീണ് മാപ്പ് പറയാൻ അവരുണ്ടാകണമെന്നില്ല. പക്ഷേ അവരുണ്ടായിരിക്കുന്ന കാലത്തോളം അവരുടെ ഇഷ്ടങ്ങളെ കൂടി ഉൾക്കൊണ്ട്, അവരുടെ പ്രാർത്ഥനകൾ കൂടി സ്വീകരിച്ച്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം അവരെ വേദനിപ്പിക്കാതെ സഞ്ചരിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ കരിപ്പിടിപ്പിക്കുന്നവനാണ് ഏറ്റവും മാതൃകയാകുന്ന മകനും മകളുമൊക്കെ. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ മക്കളോട് അടുത്തിരുത്തി പറയണം, ഞങ്ങൾ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് കാലമോ പ്രായമോ നൽകുന്ന തിരിച്ചടികളെക്കാൾ നിങ്ങൾ വേദനിപ്പിക്കുമ്പോഴാണെന്ന് അവരോടൊന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാനീ പറഞ്ഞ വാക്കുകൾ അവർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവരോട് പറയണം, ഈ പറയുന്ന വാക്കുകളിൽ ഞങ്ങളുടെ ഹൃദയമുണ്ട് എന്ന് പറയണം. ഇത് കേൾക്കുന്ന മക്കൾ തങ്ങൾ നാളെ പിതാവായി തങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ഒരുപക്ഷെ ഏറെ വൈകിപ്പോയിരിക്കും സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ. ഇന്ന് തന്നെ, ഈ നിമിഷം മുതൽ തന്നെ അവരുടെ വേദനകളെ ഉൾക്കൊണ്ട് അവർക്ക് ആശ്വാസവും തണലുമായി നിന്ന് അവരെ കൂടി ചേർത്ത് പിടിച്ചാണ് നിങ്ങൾ വളരേണ്ടത്. കാരണം നിങ്ങൾ ഓടിക്കളിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടെ നോക്കി പുഞ്ചിരിച്ചവരാണ്. ആദ്യ ശബ്ദം ഗർഭപാത്രത്തിനകത്തുണ്ടാക്കിയപ്പോൾ വളരെ കൗതുകത്തോടെ ആവേശത്തോടെ അച്ഛനോട് നമ്മുടെ കുഞ്ഞനങ്ങുന്നു എന്ന് പറഞ്ഞ അമ്മയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു ചൂടോ പനിയോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വേവലാതിയിൽ ഉരുകിത്തീരുന്ന ഒരച്ഛനോടാണ് നിങ്ങൾ കയർത്ത് സംസാരിക്കുന്നത് എന്ന ഓർമ്മ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. മിഡിലേജ് എന്ന കവിതയിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മുന്നിലേക്കെത്തിയ ജീവിതയാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ സത്യങ്ങളൂടി ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് ഹൃദയം കൊണ്ട് പറയാൻ തോന്നിയതാണ് ഇതൊക്കെ. ഇതിലെ ഭാഷയും ആശയങ്ങളും അല്ലെങ്കിൽ വാക്കുകളുടെ വ്യത്യാസങ്ങളുമൊക്കെ, വാക്കുകളുടെ ഒഴുക്കുമൊക്കെ തടസ്സപ്പെട്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാനും ഒരു പിതാവാണ്, വളരുന്ന കുഞ്ഞുങ്ങളുടെ പിതാവ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാക്കുകളിൽ ചിലപ്പോൾ ഞാൻ എന്നെയും കാണുന്നുണ്ടാവും.